ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ശിവപുത്രന്മാരെ, നിങ്ങളാണോ അതോ ഈ അജമുഖിയാണോ എന്ന് ഇന്ന് ഇപ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം. പൊന്നോമനകളെ, നിങ്ങളല്ലേ ഞങ്ങളെ വിളിച്ചത്? ഞങ്ങളെ എത്രയധികം സ്നേഹിച്ചതാണ് നിങ്ങൾ! വീണ്ടും ഞങ്ങൾക്ക് ആ ഭാഗ്യം തരില്ലേ കുട്ടികളെ? കുമാരന്മാരെ, ഞങ്ങളെ ഒരു തവണയെങ്കിലും വിളിക്കൂ. ഓഹോ, മരണം അടുത്തെത്തിയ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഓർമ്മ വന്നു അല്ലേ? ഇനി ഒരമ്മയ്ക്കും ഈ മക്കളെ രക്ഷപ്പെടുത്താൻ ഇവിടെ വരാൻ കഴിയില്ല. ഈ ക്ഷണം തന്നെ നിങ്ങൾ എന്റെ കൈകൾ കൊണ്ട് മരിക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ തല ചേദിക്കാനാണോ വാളുയർത്തി വന്നത്? അവരുടെ നിഴലിനെ പോലും നിനക്ക് സ്പർശിക്കാൻ കഴിയില്ല. ഇവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇതിന്റെ ഫലം നീ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. ഞാൻ ആരാണെന്ന് കരുതിയാണ് ഇത്ര ധിക്കാരത്തിൽ സംസാരിക്കുന്നത്? വൃദ്ധയായിട്ട് വന്ന് നിങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചവൾ ഞാനാണ്. അസുരകുലത്തിന്റെ രാജകുമാരിയായ ഈ അജമുഖിയെ ഭീഷണിപ്പെടുത്തുകയാണോ? എനിക്ക് ഈ കുട്ടികളെ തൊടാൻ കഴിയില്ലെന്നോ?
ആഹാ, അത്ഭുതം! കാർത്തികമാരെ കാണുമ്പോൾ സാക്ഷാൽ ദേവി പാർവതി തന്നെ അവതാരമെടുത്ത് വന്നതായി തോന്നുകയാണ്. അതിൽ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ആദിപരാശക്തിയുടെ അംശങ്ങളായ കാർത്തിക സ്ത്രീകളെ ശിവകുമാരന്മാരെ വളർത്താൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവർ ശിവപുത്രന്മാരെ വീരയോദ്ധാക്കളായും വിദ്യാസമ്പന്നരായും വളർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. അവർക്ക് ചുറ്റിനും ഒരു മായാവലയം നിർമ്മിക്കും. നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ കുഞ്ഞുങ്ങളിൽ ഒരാളെ കൈകൊണ്ട് സ്പർശിച്ചു നോക്കും. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ അതിന്റെ ഫലം ഇത് തന്നെയായിരിക്കും. ഇതോടുകൂടി നിങ്ങളെ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട. ഈ നിമിഷം എന്നെ എതിർക്കാൻ ധൈര്യപ്പെട്ട നിങ്ങളെല്ലാവരും ഭസ്മമാകാൻ പോവുകയാണ്. അതിനുശേഷം ഈ കുട്ടികളെയും അഗ്നിഗോളങ്ങൾ കൊണ്ട് ദഹിപ്പിക്കാൻ പോവുകയാണ്. ഇവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ഈ ഒളിത്താവളത്തിൽ നിന്നും പുറത്തു കടന്ന് അവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. അവർ ജന്മമെടുത്തിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് അവരെ സഹായിക്കുക?
അസുരകുലത്തിലെ പിശാചാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യശക്തിയാണ് സംരക്ഷണം നൽകിയിരിക്കുന്നത്. ഇനി നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രാജമുഖിക്ക് ഉചിതമായ പാഠമാണ് നൽകിയിരിക്കുന്നത്. ഇനി സംഹാര ദൗത്യം ആരംഭിക്കാൻ പോവുകയാണ് ഗുരുദേവ. സത്യമാണ് ദേവേന്ദ്ര, ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഹാരം അവിടെ അസുരലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ താരകാസുര ജ്യേഷ്ഠ, നമ്മുടെ പ്രിയ സഹോദരി അജമുഖി. എന്താണ് ഈ ദുശകനം പോലെയുള്ള അലർച്ച? കൊട്ടാരം നടങ്ങും വിധം എന്തനർത്ഥമാണുണ്ടായത്? അസുരകുല രാജന് പ്രണാമം. ഒരു അനിഷ്ട വാർത്തയുമായാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് വാർത്തയാണെന്ന് പറയൂ. ഭൂമിയിൽ നിന്ന് വന്ന ചില അസ്ത്രങ്ങൾ നമ്മുടെ കൊട്ടാര മണ്ഡപത്തിൽ പതിച്ചതിനാൽ കൊട്ടാരത്തിൽ അഗ്നിബാധ ഉണ്ടായിരിക്കുകയാണ്. എന്ത്? ആ അഗ്നിബാധയിൽ അകപ്പെട്ട് നമ്മുടെ യോദ്ധാക്കൾ ഒരുപാട് പേർ മരിച്ചു കഴിഞ്ഞു. അതിൽ പലരും തിരിച്ചറിയാൻ കഴിയാതെ കരിഞ്ഞ് ചാമ്പലാകുകയും ചെയ്തു. ഇത് ചെയ്തത് ആരാണ്? വരൂ താരകാസുര. അസ്ത്രങ്ങൾ അയച്ചത് ആരാണ്? എത്ര ധിക്കാരമുണ്ടെങ്കിലാണ് കൊട്ടാരത്തിന് തീവയ്ക്കാനും നമ്മുടെ അസുര സൈന്യത്തെ തകർക്കാനും ഒരുങ്ങി പുറപ്പെട്ടത്? അണ്ടചരാചരത്തിലുള്ളവർ അസുരകുലത്തെ കണ്ട് ഭയന്നിരിക്കുന്ന നേരത്ത് ആരാണിപ്പോൾ നമ്മെ വെല്ലുവിളിക്കാൻ തയ്യാറായത്? ജ്യേഷ്ഠ, ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, ആരെല്ലാമാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ ജ്യേഷ്ഠന്? ഇത് ആ ശിവപുത്രനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെ, നമ്മുടെ സഹോദരി അജമുഖിയുടെ ദൗത്യത്തിന് പകരം വീട്ടാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല താരകാസുര. 1008 ഭൂഖണ്ഡങ്ങളും നമ്മുടെ അധീനതയിലുള്ള നേരത്ത്, ദേവഗണങ്ങൾ സർവരും നമ്മെ ഭയന്ന് ഓടി ഒളിച്ചിരിക്കുന്ന നേരത്ത്, അവരെങ്ങനെയാണ് ഈ പ്രവൃത്തി ചെയ്യാൻ ധൈര്യപ്പെടുക? പിന്നാരാണിത് ചെയ്തത്? അസ്ത്രങ്ങൾ അയച്ചതിനി ആരായിരുന്നാലും ശരി, പകരം വീട്ടാനായി അവരെ ഭസ്മമാക്കാതെ ഒരിക്കലും അടങ്ങില്ല ഈ താരകാസുരൻ. അത് വേണം താരകാസുര. എങ്ങനെ സംഭവിച്ചു? ഇതാരാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരെ അത് കണ്ടെത്താൻ കഴിയാത്തത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ജ്യേഷ്ഠ? ജ്യേഷ്ഠ, ആ ഭുജംഗാസുരൻ അന്ന് ഇതുപോലെ പരാജയപ്പെട്ടപ്പോൾ ഈ ശൂരപത്മൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. അജമുഖി, എന്താണിത്? ആരാണിത് ചെയ്തത്? ജ്യേഷ്ഠ, എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള അർഹത പോലും ഇല്ലാതായിരിക്കുന്നു. എവിടെയും എപ്പോഴും വിജയിക്കാറുള്ള എന്റെ ജ്യേഷ്ഠന്മാരുടെ മുന്നിൽ ഞാനൊരു പരാജയമായിരിക്കുന്നു. അജമുഖി, എന്താണ് ഉണ്ടായത്? ജ്യേഷ്ഠ, ഞാൻ എന്റെ മായാശക്തി കൊണ്ട്
ആ ശിവപുത്രന്മാരെ അഗ്നിവലയം സൃഷ്ടിച്ച് വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്ത് പറ്റിയെന്നറിയില്ല, തല കുത്തനെ മറിഞ്ഞു കാര്യങ്ങൾ. നമുക്കെതിരെ തന്നെ തിരിഞ്ഞു എല്ലാം. എനിക്കറിയാം, പരാജയപ്പെട്ടു വരുന്നവർ ആരാണെങ്കിലും അങ്ങേക്കത് സഹിക്കാൻ കഴിയില്ലെന്ന്. ഇന്ന് പരാജയപ്പെട്ട് വന്നിരിക്കുന്നത് അങ്ങയുടെ സഹോദരി ആയി പോയതുകൊണ്ട് അവളോട് ക്ഷമിക്കാൻ കഴിയുമോ? ശൂരാതിശൂരന്മാരായ മൂന്ന് പേർക്കും സഹോദരിയായി ജനിച്ച ഞാൻ നിങ്ങൾക്കെല്ലാം അപമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അസുരകുലത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവളാണ്. ആ ഭുജംഗാസുരൻ അന്ന് ഇതുപോലെ പരാജയപ്പെട്ടപ്പോൾ ഈ ശൂരപത്മൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അനുജത്തിക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങ് അവൾക്ക് എന്തെങ്കിലും ശിക്ഷ നൽകുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സഹോദരന്മാർ മൂന്നു പേർക്കുമൊപ്പം അജമുഖിയും കൂടി ഉണ്ടെങ്കിലാണ് അസുര സാമ്രാജ്യത്തിന്റെ നാല് തൂണുകളാകാൻ കഴിയുക. അതിൽ ഒരു തൂണിന് കേട് സംഭവിച്ചാൽ മറ്റു മൂന്ന് തൂണുകൾക്കും ബലമില്ലാതാവില്ലേ ജ്യേഷ്ഠ? സിംഹവക്ത്ര, അജമുഖിയോട് നിനക്കുള്ള സ്നേഹവും വാത്സല്യവും എനിക്കും താരകാസുരനും ഇല്ലെന്നാണോ നീ പറയുന്നത്? തീർച്ചയായും നാം ഇതിന് ശിക്ഷ നൽകുക തന്നെ വേണം. അജമുഖിക്കല്ല, ആ കുട്ടികൾക്കാണ്. അവരെ വധിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ അജമുഖിക്ക് ഈ അവസ്ഥയുണ്ടായത്. വധശിക്ഷ നൽകാൻ പോകുന്നത് ആ കുട്ടികൾക്ക് തന്നെയാണ്. ജ്യേഷ്ഠ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വധിച്ച് നമ്മുടെ കീർത്തിക്ക് കളങ്കമുണ്ടാക്കേണ്ടതുണ്ടോ? അങ്ങ് പറയുന്നത് എന്താണ്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവരോട് ക്ഷമിക്കണമെന്നാണോ? താരകാസുര, നമ്മൾ മൂന്നുപേരും ബാഹുബലമുള്ളവരും പ്രശസ്തിയുള്ളവരുമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ വധിച്ചാൽ നമ്മുടെ കീർത്തിക്ക് കളങ്കം സംഭവിക്കില്ലേ? നമ്മളെ ഭീരുക്കളെന്ന് വിളിച്ച് പരിഹസിക്കില്ലേ? അവരത്ര സാധാരണ കുട്ടികളല്ല ജ്യേഷ്ഠ, വളരെയേറെ ശക്തിയുള്ള കുട്ടികളാണ്. ആയിരിക്കാം, എന്നാൽ അത് അവരുടെ ഉള്ളിലുള്ള ശക്തിയാണോ അതോ ഇനി ഒളിവിൽ കഴിയുന്ന ദേവന്മാർ കൊടുത്ത ശക്തിയാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ വധശിക്ഷ വിധിക്കേണ്ടിയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്കല്ല, നമ്മുടെ ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ദേവന്മാർക്ക് തന്നെയാണ്.
അസുര യോദ്ധാക്കളെ. 14 ലോകങ്ങളിൽ എത്ര തവണ പോയതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. നമ്മെ ഭയന്ന് ഒളിവിൽ കഴിയുന്ന ഭീരുക്കളായ ദേവകളെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു നല്ല പദ്ധതി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെ, ആ ദേവകൾ നമ്മുടെ അസുരലോകം എങ്ങനെയാണോ അഗ്നിക്കിരയാക്കിയത്, അതേപോലെ ആ ദേവലോകവും നമുക്ക് കത്തിച്ച് ചാമ്പലാക്കണം.